പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നുവോ? പുതുവത്സരം എങ്ങനെയുണ്ട്? ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ താങ്ങുന്നുണ്ടോ? വാഗ്ദത്തത്തെ മറക്കാൻ പാടില്ല. ഞാൻ നിന്നെ കാക്കുമെന്ന് യഹോവ വാക്ക് തന്നിരിക്കുന്നു. കാത്തു സൂക്ഷിക്കുന്ന ദൈവമായി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദിവസം തോറും ആ വാഗ്ദത്തത്തെ ചൊല്ലി ദൈവത്തിന് സ്തോത്രം പറയണം. മനസ്സിലായോ? ഈ മലമ്പ്രദേശം മനോഹരമായിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനാ മലയിലാണ് ഇത്രയും മനോഹരമായ മലമ്പ്രദേശങ്ങൾ ഉള്ളത്. ഈ മലമ്പ്രദേശങ്ങളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തമാണ്. നമുക്കവിടെ കെട്ടിടം നിർമ്മിക്കാനാവില്ല, പക്ഷേ കയറി പ്രാർത്ഥിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. ഈ പാറകളിലെല്ലാം ജനങ്ങൾ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കൂട്ടത്തോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. പുറകില് ഒരു കുരിശ് കാണുന്നുണ്ടോ? ആ ഭാഗങ്ങളെല്ലാം നമ്മുടേതാണ്. യേശു വിടുവിക്കുന്നു, ശുശ്രൂഷയുടേതാണ്. ദൈവം നമുക്കിത് സ്വന്തമായി തന്നിരിക്കുന്നു. ഉൾപ്രദേശത്ത് ഈ മലയുടെ വലിയ ഭാഗങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശരി, ഇന്ന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? യോശുവ 1:9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെയുണ്ട്. എങ്ങോട്ട് പോകും? എല്ലാവരും യാത്ര ചെയ്യാറുണ്ട്. എല്ലാവർക്കും വീട്ടിനകത്ത് തന്നെ ഇരിക്കാനാകുമോ? വീട്ടിനകത്ത് പാചകം ചെയ്യുന്ന സഹോദരിമാരുണ്ടാകും. അനേകം വീടുകളിൽ കുട്ടികൾക്ക് പഠിക്കുവാനായി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകണം. മറ്റു ചിലർ ജോലി ചെയ്യാൻ ഓഫീസിലേക്ക് പോകണം. ബിസിനസ് ചെയ്യുന്നവര് ബിസിനസ് ചെയ്യാനായി പോകും. ശുശ്രൂഷ ചെയ്യുന്നവര് ശുശ്രൂഷയ്ക്കായി പുറത്തു പോകണം. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതായിരിക്കും, അല്ലേ? സ്ത്രീകളും പച്ചക്കറികൾ വാങ്ങാൻ കടയിലേക്ക് പോകും, സാധനങ്ങൾ വാങ്ങാൻ പലചരക്ക് കടകളിലേക്ക് പോകും. അപ്പോൾ പോയല്ലേ പറ്റൂ? അതാണ് ദൈവം പറയുന്നത്. നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, കടയിലേക്ക് പോയാലും സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ബിസിനസ്സിന് പോയാലും ജോലിക്ക് പോയാലും ശുശ്രൂഷയ്ക്ക് പോയാലും, നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ യഹോവയാകുന്ന ദൈവം ഞാനുണ്ട്, ഞാനും കൂടെ വരും. കണ്ടോ, ഇതാണ് ദൈവത്തിന്റെ കാര്യം. വീട്ടിലിരുന്നു കൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് കണ്ടിട്ടില്ലേ? വാൻ വന്ന് വീടിന് മുന്നിൽ നിൽക്കും, കുട്ടികളെ ഡ്രസ് ചെയ്ത് റെഡിയാക്കി വാനിൽ കയറ്റി ടാറ്റ പറഞ്ഞ് അയക്കാറുണ്ട്. ഇനി കുഞ്ഞ് വൈകുന്നേരമേ തിരിച്ചു വരൂ എന്ന്. അമ്മയ്ക്കും കൂടെ പോകാനാകുമോ? ചില കുട്ടികള് കരഞ്ഞാൽ സ്കൂൾ വരെ അമ്മ കൂടെ പോയി എല്ലാം കൊടുത്തിട്ട് അമ്മ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അകത്തേക്ക് കയറ്റിവിടും. സ്കൂളില് കൂടെ ഇരിക്കാൻ പറ്റുമോ? അവർക്ക് മറ്റു ജോലികൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ എങ്ങോട്ട് പോയാലും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരേ ഒരാൾ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന് മാത്രമേ കൂടെയിരിക്കാനാകൂ. യേശു നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വാതിലുക്കൽ നിന്ന് ടാറ്റ പറയുന്ന ദൈവമല്ല. ശരി, പോയിട്ട് വാ മോനെ, സൂക്ഷിച്ചു പോയിട്ട് വാ, ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞയക്കുന്ന ദൈവമല്ല. ഞാനും നിന്റെ കൂടെ വരും. നീ ബൈക്കിൽ പോയാൽ ഞാനും കൂടെ വരും, സൈക്കിളിൽ പോയാൽ ഞാനും കൂടെ വരും. നീ ബസ്സിൽ പോയാൽ ഞാൻ കൂടെ വരും, ട്രെയിനിൽ പോയാൽ ഞാനും കൂടെ വരും, നടന്നു പോയാൽ ഞാനും കൂടെ വരും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ വരും. കാരണം ഇത് ഭയങ്കരങ്ങൾ നിറഞ്ഞ ലോകമാണ്, ആപത്തുകൾ നിറഞ്ഞ ലോകമാണ്. എവിടെ എന്ത് ആപത്തുണ്ടാകുമെന്നറിയില്ല. നിന്നെ ഞാൻ സംരക്ഷിക്കണം, നിന്നെ ഞാൻ വഴി നടത്തണം, നിന്നെ ഞാൻ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, നീ ചെയ്യുന്നതെല്ലാം ഞാൻ അനുഗ്രഹിക്കണം, ഞാൻ കൂടെ വരും. എത്ര അത്ഭുതവാനായ ദൈവമാണല്ലേ, പോകുന്നിടമെല്ലാം കൂടെ വരുന്നവൻ. അതാണ് എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ എങ്ങോട്ട് പോയാലും ദൈവം എന്റെ കൂടെയുണ്ട്. കാറിൽ പോയാലും ശരി, ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും എല്ലാം എനിക്ക് അതറിയാൻ സാധിക്കും. ദൈവം കൂടെയുള്ളത് അറിയാൻ സാധിക്കും. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. എന്റെ വീട്ടിൽ ദൈവമുണ്ട്. വീണ്ടും പ്രാർത്ഥനാ മുറിയിൽ പോയി പ്രാർത്ഥിക്കണം, അങ്ങനെയല്ല. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ 1-2 മണിക്കൂർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങളെ കീഴടക്കുന്നത് കണ്ടിട്ടില്ലേ? ദൈവ സാന്നിധ്യത്തോടെ പോവുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നിങ്ങൾ എങ്ങോട്ട് പോയാലും ഒറ്റയ്ക്കാണെന്ന ഒരു തോന്നൽ ഉണ്ടാവില്ല. എന്റെ കൂടെ ഒരാളുണ്ട്, എന്നെ കാക്കുന്നുണ്ട്, വഴി നടത്തുന്നുണ്ട്, താങ്ങുന്നുണ്ട്, എപ്പോഴും കൂടെ തന്നെയുണ്ട്. അതാണ് യേശു ക്രിസ്തു തരുന്ന വലിയ ഒരു അനുഗ്രഹം. അപ്പോൾ ദൈവം കൂടെ വന്നാൽ എന്താണുണ്ടാവുക? നിങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശ്രദ്ധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു എന്നെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ യേശുവിനോടൊത്ത് ജീവിക്കുന്നതാണ് ഇമ്പമുള്ള ക്രിസ്തീയ ജീവിതം. അതിനായിട്ടാണ് കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത്. മരിച്ചുയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ്? എപ്പോഴും നിന്റെ കൂടെയിരിക്കണം. ഞാൻ മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ഈ ലോകത്തെ ജയിച്ചു.
ഞാൻ നിന്റെ കൂടെയിരുന്ന് നിന്നെ വിജയിപ്പിക്കും എന്ന് പറയുന്നു. എത്ര സന്തോഷമാണല്ലേ! ഇത് വിശ്വസിക്കുമോ? ദൈവം എന്റെ കൂടെ ഇപ്പോഴുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ യേശുവുമുണ്ട്. എപ്പോഴും ഇതുപോലെ എവിടെ പോയാലും ദൈവം കൂടെയുണ്ടാകുമെന്ന് വിശ്വസിക്കുമോ? ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്: നീ പോകുന്നിടമെല്ലാം, എങ്കിൽ പറയൂ ദൈവമേ, ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങെന്റെ കൂടെയുണ്ട്. എന്റെ കൂടെ വരുന്നു, എന്നെ കാത്തു സൂക്ഷിക്കുന്നു, എന്നെ വിജയിപ്പിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നു, വഴി നടത്തുന്നു. ജീവിതകാലം മുഴുവനും എന്റെ കൂടെയിരുന്ന് വഴി നടത്തുന്ന എന്റെ കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.